വിഭീഷണനെ സാന്ത്വനിപ്പിച്ച് വീരൻ എന്ന നിലയ്ക്ക് രാവണൻ്റെ മഹിമയെ ബോധിപ്പിച്ച് ശേഷക്രിയകൾ ചെയ്യാൻ സംസ്കാരക്രിയകൾ ചെയ്യാൻ ശ്രീരാമൻ നിർദ്ദേശിക്കുകയാണ് ആ സമയത്ത് ഇത്തമരുൾ ചെയ്തു നിന്നരുളും നേരം തത്രമണ്ടോദരി കേണുവൻ നീടിനാൾ ലങ്കാ അധിപൻ മാറിൽ വീണു കരഞ്ഞും ആതങ്കമുൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ പങ്ക്തിരഥാത്മജൻ അപ്പോഴരുൾ ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോടു സാദരം രാവണൻ്റെ അനന്തരക്രിയകൾ ചെയ്യാൻ വേണ്ടി വിഭീഷണനോട് ശ്രീരാമൻ പറഞ്ഞുകൊണ്ട് നിൽക്കവേ മണ്ടോദരി വന്നു രാവണൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടി കരയുകയാണ് അങ്ങേയറ്റം കൂടി മോഹാലസ്യപ്പെട്ടു പലതും പറഞ്ഞു അതുപോലെ നാരീജനങ്ങളെല്ലാം വന്ന് കരയുവാൻ തുടങ്ങി ഈ ഭാഗത്ത് വളരെ വിശദമായിട്ടാണ് വാൽമീകി മഹർഷി എഴുതിയിട്ടുള്ളത് രാവണൻ്റെ മഹിമകൾ വീര്യപരാക്രമങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയുന്നുണ്ട് മണ്ടോദരി അതേ സമയത്ത് രാവണൻ ചെയ്ത കൊടിയ പാപങ്ങളും അധർമ്മങ്ങളും പ്രത്യേകിച്ചും സീതാ അപഹരണം അതിനോടനുബന്ധിച്ച മറ്റ് അത്യാചാരങ്ങൾ ഓരോ സമയത്തും താൻ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും അത് കേട്ടില്ലല്ലോ അതിൻ്റെ ഫലമല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും മറ്റും പറഞ്ഞാണ് മണ്ടോദരി വിലപിക്കുന്നത് അത് വളരെ വിശദമാണ് വാൽമീകീയ രാമായണത്തിൽ ഇങ്ങനെ നാരീജനങ്ങൾ വിലപിക്കുന്ന സമയത്ത് ശ്രീരാമൻ വിഭീഷണോട് പറയുകയാണ് പങ്ക്തിരഥാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പങ്ക്തി മുഖ തന്നോട് സാദരം ദശരഥപുത്രനായ രാമൻ ദശമുഖ സോദരനോട് വിഭീഷണനോട് പറഞ്ഞു രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകന ജ്വലിപ്പിച്ചി നിസത്വരം തത്ര വിഭീഷണൻ ചൊന്നാനിവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതും അടിയൻ ഇവനുടൽ എന്നു കേട്ടറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർപുരാധീശ്വരൻ അറ്റിതു പാപങ്ങൾ വൈരവുമാമരണാന്തമാ എന്നാകുന്നതേറിയ സദ്ഗതിയുണ്ടാവതിരുന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ മകപ്പെടാ രാവണൻ്റെ ശരീരം ഉടനെ സംസ്കരിക്കൂ വേഗം തന്നെ അഗ്നിയിൽ ജ്വലിപ്പിക്കൂ എന്ന് രാമൻ നിർദ്ദേശിച്ചു ആ സമയത്ത് വിഭീഷണൻ പറയുകയാണ് ഇവനോളം പാപം ചെയ്തവർ ഈ ഭൂമിയിൽ ആരുമില്ല എന്നിരിക്കെ ഇവൻ്റെ ശേഷക്രിയ അല്ലെങ്കിൽ അഗ്നി സംസ്കാരം ചെയ്യാൻ അടിയന് മനസ്സ് വരുന്നില്ല ഇവൻ്റെ ഉടൽ അപ്രകാരം സംസ്കരിക്കപ്പെടുന്നതിന് യോഗ്യതയില്ലാത്തതാണ് ഈ സമയത്ത് രാമൻ പറയുന്നു എൻ്റെ അമ്പേറ്റ് യുദ്ധത്തിൽ വീണ രാക്ഷസാധിപൻ അവൻ്റെ പാപങ്ങളെല്ലാം പോയിരിക്കുന്നു മാത്രവുമല്ല വൈരം ആ മരണാന്തമാണ് മരണം വരെ മാത്രമാണ് വൈരം മരണാന്താനി വൈരാണി എന്നാണ് വാൽമീകി വാക്യം അതുകൊണ്ട് വേഗം തന്നെ ശേഷക്രിയകൾ വഴിയേ ചെയ്യൂ ഇപ്പോൾ അഗ്നിക്രിയ ചെയ്യൂ ഇതുകൊണ്ടൊരു ദോഷവും വരില്ല ഇവിടെ ദോഷവും വരില്ല എന്നാണ് വാൽമീകീയരാമായണത്തിൽ നിൻ്റെ കർത്തവ്യമാണത് എന്ന് രാമൻ ബോധിപ്പിക്കുന്നുണ്ട് ചന്ദന ഗന്ധാദി കൊണ്ടു ചിതയുമാനന്ദേനകുട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹമലങ്കരി ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്നവണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായ ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പൂക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ ഇങ്ങനെ രാമൻ ബോധിപ്പിച്ച സമയത്ത് വിഭീഷണൻ ചന്ദനം മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ചിതകൂട്ടി സന്തോഷത്തോടുകൂടി മുനിശ്രേഷ്ഠന്മാരോടുകൂടെ വസ്ത്ര ആഭരണ ഉപയോഗിച്ച് രാവണൻ്റെ ശരീരത്തെ അലങ്കരിച്ച് വാദ്യഘോഷങ്ങളോടുകൂടെ അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വിധം രാവണദേഹത്തെ ദഹിപ്പിച്ചു ഈ ഭാഗത്ത് വാൽമീകീയ രാമായണത്തിൽ വിഭീഷണൻ പറയുന്നുണ്ട് സാമവേദജ്ഞനാണ് ജ്യേഷ്ഠൻ വേദപാരംഗതനാണ് എന്നല്ല വേദാന്തകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് വേദത്തിൻ്റെ അന്തം അറിഞ്ഞവനാണ് പക്ഷേ ഒട്ടനവധി അധാർമിക പ്രവൃത്തികൾ ചെയ്തു പോയി അപ്പം അതുകൊണ്ട് വേദജ്ഞൻ ഉചിതമായ രീതിയിൽ തന്നെ സംസ്കാരക്രിയ ചെയ്യണം എന്ന് നിശ്ചയിച്ച് ഏറ്റവും ബഹുമാനപൂർവ്വമാണ് ആ ക്രിയകളെ നിർവഹിക്കുന്നത് വളരെ വിശദമായിട്ട് എന്തെല്ലാം ദ്രവ്യങ്ങൾ ഉപയോഗിച്ചു എന്നെല്ലാം വാൽമീകി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ആദരപൂർവ്വം അഗ്നിക്രിയ ചെയ്തു അവിടെ കൂടിയ സ്ത്രീകളെല്ലാം സമാധാനിപ്പിച്ചു അനന്തരം ശ്രീരാമപാദം നമസ്കരിച്ച് നെൽപ്പായി വിഭീഷണൻ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം